വെൽക്കം ടു ആർ ഫാമിലി കരിമിഷി ഫാമിലി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആണ് ആരെങ്കിലും എൻ്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ താഴെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ സൈഡിലായിട്ടുള്ള ഒരു കുഞ്ഞി ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. മേ ബി നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇൻ ടുഡേയ്സ് വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് ആണ്. ഞാനൊരു 30 ദിവസം മുമ്പ് ഒരു സ്കിൻ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം അത് തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഡൗട്ട് വന്നു ലാസ്റ്റ് വീക്കിലെ കാര്യം എന്താണെന്നുള്ളത്. അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ അതെന്തായാലും പോയിട്ട് കാണാം. പിന്നെ ഉള്ളത് എൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഞാനൊരു വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാനായിരുന്നു. അപ്പം അത് കൂടി അത് മാറ്റണം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഏജ് സ്പോട്ട് കംപ്ലീറ്റ് സ്ഥിരമായിട്ട് വെയിലത്ത് നിന്നുകൊണ്ട് ഏജ് സ്പോട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പം അതൊന്ന് ഡിമാക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ അജണ്ട. അപ്പോൾ അതിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 80% വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഈയിടെ ഇപ്പോൾ ഫുൾ ടൈം വെയിലത്താണ് എൻ്റെ ഷൂട്ടൊക്കെ കൊണ്ട് വെയിലത്തായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ ശരിക്കും ഈ ഏജ് സ്പോട്ട് പിന്നെയും പിന്നെയും എന്താണ് തുറന്നു വരും, അല്ലെങ്കിൽ അത് ശരിക്കും പ്രൊജക്ട് ചെയ്ത് വരും. ബട്ട് സ്റ്റിൽ എൻ്റെ സ്കിൻ കെയറൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഫെയ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരിക്കും എന്താ എൻ്റെ സ്കിൻ, ഞാനിപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് ശരിക്കും ഈ ഏജ് സ്പോട്ട് അത്യാവശ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഏജ് സ്പോട്ട് ശരിക്കും ബ്ലാക്കിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ നല്ല രീതിയിൽ ആ ഒരു ഏജ് സ്പോട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ എന്റെ അൺഡ്രൈ സർക്കിളും അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കംപ്ലീറ്റ്ലി അല്ല, എന്നാലും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ഈ ഒരു റിസൾട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അതിൽ മാത്രമല്ല, കുറെ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നോട്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉച്ച വരെ നല്ല ഗ്ലോ ഉണ്ടാവും ഫേസ്ബുക്ക് ഇട്ടാൽ, അത് കഴിഞ്ഞ് പിന്നെ പോകും എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം തിരിച്ചു അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു തവണ കുളിച്ചു രാവിലെ കുളിച്ചു, അപ്പൊ പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം വരെ ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് എപ്പോഴും ആ ഈവനിങ് വരെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. സോ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ചെയ്യണം ആ ഒരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഇത് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് അത് പിറ്റേ ദിവസം എന്തായാലും ചെയ്യണം. കാരണം നമ്മൾ ജീവിക്കുന്ന അത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഉണ്ട്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചുറ്റുപാടെല്ലാം അത്രയും പൊല്യൂട്ടഡ് ആണ്. സോ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. അത് കഴിഞ്ഞ് ഏകദേശം ഒരുച്ച വൈകുന്നേരം ആവുമെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളുടെ ആ ഒരു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മളുടെ ആ ഒരു കറന്റ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ്സ് അത്രയും പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫേസ് ആയിട്ട് എന്തായാലും റിയാക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ഇട്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഗ്ലോ ചെറുതായിട്ടൊന്ന് മങ്ങും എന്ന് വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ്ലി പോകുമെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ 30 ഡേയ്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡാം ഷുവർ നിങ്ങളുടെ ഫേസിന് ചെറിയൊരു ചേഞ്ച് എങ്കിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലാന്ന് പറയുന്നവര് മേ ബി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് പ്രോബ്ലം കൊണ്ടാവും. അല്ലാതെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച് എന്തായാലും വരുന്നുള്ള കാര്യം 100% ഷുവർ ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും പറയരുത് ഗ്ലോ അപ്പൊ തന്നെ പോകും എന്നുള്ളത്. അപ്പോ ഇനി എനിക്ക് അപ്പൊ അങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും അറിയാമോ, ലൈക്ക് എനി ക്രീം അല്ലെങ്കിൽ എനിത്തിങ് എന്താണ്, ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ് ദിവസം മുഴുവനും അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവനും അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് നിൽക്കണം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾക്ക് നമ്മളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്നായിട്ട് അത് ഉപയോഗമല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഉച്ച വരെ ഗ്ലോ കിട്ടും, അത് കഴിഞ്ഞ് എന്താണ് മങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യം. ഒരു ചേഞ്ചും വരുന്നില്ല എന്ന് ഒന്നോ രണ്ടോ പേര് എഴുതിയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചെയ്യാനിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള പ്രോബ്ലം ആണ്. അല്ലാതെ എന്തായാലും ഒരു ചേഞ്ച് എന്തായാലും വന്നിരിക്കും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ആരെ കാണിക്കാനാണ് ഈ സംഭവം ചെയ്യുന്നത്? മനസ്സിന്റെ സൗന്ദര്യം പോരെ? ശരിയാണ്, മനസ്സിന്റെ സൗന്ദര്യം മതി, ഞാൻ അതിനോടൊട്ടും വിയോജിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ്, എല്ലാവർക്കും വേറെ വേറെ കൺസെപ്റ്റ് അല്ലേ, എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മളുടെ എന്താണ് ഫേസ് എന്താണ് നമ്മുടെ ഉള്ളിൽ മനസ്സ് പോലെ തന്നെ അത്യാവശ്യം ഫേസും നന്നായിട്ട് തന്നെ ഇരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ചില മിക്കവർക്കും അതിനോട് എതിരഭിപ്രായം ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെയർനെസ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫേസ് എങ്ങനെ ക്ലീൻ ആക്കാം എന്ന് പറഞ്ഞ വീഡിയോസിനായിരിക്കും ലക്ഷങ്ങളും കോടികളും ആയിട്ടുള്ള വ്യൂസ് ഉണ്ടാവുക. നമ്മൾ കുറെ ഹിപ്പോക്രൈറ്റ്സ് ഇങ്ങനെ പറയും അത് ചെയ്താൽ പോരെ, അത് പോരെ, ഇത് പോരെ, എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. ഇവർ തന്നെ പോയിട്ട് ഈ വീഡിയോ കാണുകയും ചെയ്യും അല്ലേ.
അപ്പോ എനിക്ക് അവരോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഇറ്റ്സ് എ മില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് എന്ത് ഫെയർനെസ് ക്രീം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്രയും അഡ്വർടൈസ്മെന്റ് ഇത്രയും എമൗണ്ട് ഓഫ് മണി അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കമ്പനീസ് എന്തിനു ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഇങ്ങോട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചവരോട് എനിക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിനൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും ഈ ഒരു ക്വസ്റ്റ്യൻ ആരെ കാണിക്കാനാണ് എന്നുള്ളതിന്റെ ഒരു ആൻസർ, നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഹോംമെയ്ഡ് ക്രീംസിനും ഹോംമെയ്ഡ് ഫെയർനെസിനും എഫക്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹോംമെയ്ഡ് ട്രീറ്റ്മെന്റ്സിന് എഫക്ട് ഉണ്ടാവില്ല, ശരിക്കും ക്രീംസും അങ്ങനെയുള്ളതാണ് നല്ലതെന്നാണ്. ഞാൻ അതിനോട് ഒട്ടും എന്താണ് എനിക്ക് നിങ്ങളോട് ഒരു വിയോജിപ്പില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്രീംസും ഇതൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഒരിക്കലും ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ട് ക്രീംസിനെ പറ്റി, അത് അത്രയും മോശമായിട്ട് ഞാൻ പരസ്യം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറൊന്നിനും ഞാൻ എതിരല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഹോം മെയ്ഡ് ഇതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, പുറത്തുള്ള എന്തെങ്കിലും ക്രീംസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഇങ്ങനെ റിസൾട്ട് കിട്ടാത്തവർക്ക് നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും കൂടി ഉപകാരമായിരിക്കും. ഷൂട്ട് ചെയ്തേക്കാണ്, എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നില്ല, മറ്റുള്ളവരൊന്നും പറയുന്നില്ല എന്നുള്ളത്. അപ്പോ എന്തിനാണ് മറ്റുള്ളവരുടെ വായിൻ്റെ ഉള്ളിലാണ് നമ്മൾ സന്തോഷിച്ചിരിക്കുന്നത്, മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം വേണ്ടത്? നമുക്ക് നമ്മുടെ കണ്ണാടി തോന്നുമ്പോൾ ഒരു ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം? അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ടുള്ളത് ലൈക്ക് ഒരു അമ്മയോ അച്ഛനോ ഹസ്ബൻഡോ അങ്ങനെയാണ്, അല്ലാതെ എന്നാണ് നാട്ടുകാരോട് പോയി ചോദിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാ വിഷമിക്കാൻ നിൽക്കുന്നത്, നമുക്ക് തന്നെ തോന്നുന്നുണ്ടെന്ന് ആൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയാൽ മതി, മറ്റുള്ളവർക്ക് തോന്നണ്ട. ഓക്കെ, ചിലപ്പോൾ അവർ കുശുമ്പോണ്ട് പറയാത്തതായിരിക്കാം, അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങളൊരു വറി ചെയ്യണ്ട. പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആകും എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും സ്കിൻ ആ ഒരു പഴയ ഫോമിലേക്ക് തന്നെ പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിൻ ഡെയിലി ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പൊല്യൂട്ടഡ് ഏജൻസ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഫൈറ്റ് ചെയ്ത് ക്ഷീണിച്ച് പഴയ പോലെ തന്നെ ആകും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ഇപ്പൊ ഈ 30-day ചലഞ്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീക്കിലി ഒരു 3 times എങ്കിലും നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു എന്താണ് ഇപ്പൊ കിട്ടിയ റിസൾട്ട് അത്യാവശ്യം രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി ചെയ്യാം, ഞാൻ എന്തായാലും ഡെയിലി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഈ വീഡിയോയിലെ എന്താണ് കണ്ടന്റ്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ മിക്ക എല്ലാവരും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാറില്ല, ജസ്റ്റ് വാച്ച് ചെയ്യാണ് ചെയ്യാറ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.